ഹായ് അസ്സലാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇന്ന് നമ്മളൊരു അടിപൊളി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. എറണാകുളം ജില്ലയിലെ മാഞ്ഞാലി എന്ന സ്ഥലത്ത് ഫേമസ് ആയിട്ടുള്ള മാഞ്ഞാലി ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഒരു പ്രത്യേക രീതിയിലാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ബിരിയാണി നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഇഞ്ചി ക്രഷ് ചെയ്തതാണ്, 1 ടീസ്പൂണ് ഗാർലിക് ക്രഷ് ചെയ്തത്, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ 2 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും കൂടി ചേർത്തൊന്ന് മിക്സാക്കുക. ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു മസാലൻ്റെ പരുവത്തിലാക്കിയിട്ടെടുക്കണം. ഇപ്പോൾ മസാല ചിക്കനിൽ പുറത്തെടുക്കാനുള്ള ഒരു പരുവത്തിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നല്ലോണം കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള 1 കിലോ ചിക്കനാണ്, അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബിരിയാണീൻ്റെ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ടെടുക്കട്ടോ. എന്നിട്ട് നല്ലോണം കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഈ മസാല ചിക്കനിലൊക്കെ നല്ലോണം ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക. മസാല നല്ല ചിക്കനിൽ പൊത്തിയതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള മസാലയൊക്കെ നല്ല ചിക്കനിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഒരു അരമണിക്കൂർ ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ചിക്കനിലൊക്കെ മസാല നല്ലോണം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി വേവിക്കാനുള്ള പാത്രത്തിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ചിക്കൻ ഒന്ന് വെള്ളം ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ആ വെള്ളം മാത്രം നമുക്ക് മതിയാവില്ല, പിന്നീട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ചിക്കൻ വേവിച്ചിട്ടെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ആവശ്യത്തിനൊക്കെ വെള്ളം ചിക്കനിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളം നമുക്ക് മതിയാവില്ല, നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ചിക്കൻ വേവിച്ചിട്ടെടുക്കാനായിട്ട്. നമുക്ക് ഇതിൻ്റെ ഗ്രേവി മസാലയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ 1 കപ്പ് തിളച്ച വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 10 മിനിറ്റ് വേവിക്കുക. ചിക്കൻ്റെ വേവിച്ച വെള്ളം നമുക്ക് ആവശ്യമുണ്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിലെ മസാല ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ 1 10 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി കേട്ടോ. ഇനി പിന്നെ വേവിച്ച ചിക്കൻ്റെ പീസ് നമ്മൾ എണ്ണയിലിട്ടിട്ടൊന്ന് മുരിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വേവിച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മസാലയിലിടുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരുവിധമൊക്കെ ചിക്കൻ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഈ ഗ്രേവി വേറെ പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഈ ചിക്കൻ വേവിച്ച വെള്ളം അതിലോട്ട് ചേർക്കുമ്പോഴാണ് നമ്മൾ മസാലയ്ക്ക് ചിക്കൻ്റെ എല്ലാ ഫ്ലേവറും കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി വേവിച്ച ചിക്കന് നമുക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ വേവിച്ച അതേ പാത്രത്തിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിക്കണേ. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചു മുറിച്ചിട്ടിട്ട് ഒന്ന് മുരിച്ചിട്ടെടുക്കുക. അപ്പോൾ ഓൾറെഡി ചിക്കൻ വെന്തതാണ്, ഒന്ന് തിരിച്ചു മുറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചിട്ടെടുക്കുക. അപ്പോൾ വെന്ത ചിക്കൻ ആയതുകൊണ്ട് വേഗം തന്നെ മുറിഞ്ഞ് കിട്ടും. ഒന്ന് അതിൻ്റെ കളറൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ എണ്ണയിലിട്ട് കൊടുത്തിട്ടുള്ള ചിക്കൻ്റെ ഒരു സൈഡ് ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് നമുക്ക് മുരിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ ചിക്കൻ്റെ 2 സൈഡും ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചിക്കൻ്റെ എല്ലാ പീസസ് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഈ എണ്ണയിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ 1/2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ചേർത്ത് കൊടുക്കണം. പിന്നെ ചെറുതായിട്ട് നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4 ഒണിയന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ബിരിയാണിക്കൊക്കെ അരിയണ പോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ് ഒണിയൻ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ എണ്ണയിൽ നല്ലോണം ഒന്ന് ഉള്ളി വഴറ്റിയിട്ട് എടുക്കണം. അപ്പോൾ ഉള്ളി നല്ല സോഫ്റ്റായിട്ട് കിട്ടണം, ഉള്ളി നല്ല വാടി കിട്ടണം. അപ്പോഴാണ് നമ്മൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉള്ളി നല്ല വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേഗം ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. പുള്ളി വാട്ടിയിട്ടെടുക്കുന്ന സമയത്ത് തുറന്നിട്ട് ഇതേപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. പുള്ളി നല്ല സോഫ്റ്റായിട്ട് കിട്ടണ വരെ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ആ പുള്ളി നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണ വരെ മൂടി വെച്ചിട്ടൊന്നും കൂടി വേവിക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. പുള്ളി നല്ലോണം സോഫ്റ്റായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതാണ്, 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതും,
പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കണില്ല, കാരണം ഇതിലേക്ക് ഇനി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ കൂടുതലായാൽ എരി കൂടിപ്പോകും. ഇനി ഇതിൻ്റെ പച്ചമുളൊന്ന് മാറണ വരെ നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കണം. അപ്പോൾ ഒരു മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ പച്ചമുളം മാറ്റിയിട്ടെടുക്കാം. ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ല വാടി അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസുള്ള 3 തക്കാളിയാണ് എടുത്തത്. തക്കാളി ചേർത്തതിന് ശേഷം ഇതൊന്ന് വേഗം ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് തക്കാളി നല്ല ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. തക്കാളി നല്ല വെന്ത് കൊഞ്ഞ് പരുവത്തിൽ കിട്ടണം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നിങ്ങൾ മൂടി വെച്ചിട്ട് വേവിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്ത് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മൾ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിട്ടെടുക്കണം. ഇതിൻ്റെ പച്ചമുണക്കൊന്ന് മാറ്റിയിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പുതിന ചേർത്ത് കൊടുക്കണില്ല, മല്ലിയില മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മല്ലിയിലും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ വേവിച്ച വെള്ളമില്ലേ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ വേവിച്ച വെള്ളം മുഴുവൻ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഗ്രേവി ഒന്ന് കുറച്ച് വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് ഒന്ന് കുറുകിയിട്ട് വരണം. നമുക്കൊരു മസാലേൻ്റെ പരുവത്തിൽ ആക്കിയിട്ടെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഗ്രേവി നല്ലോണം ഒന്ന് എണ്ണയ്ക്ക് തെളിഞ്ഞ് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാല ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്തതിന് ശേഷം ചിക്കനിലേക്ക് നല്ല മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ പുതിനയില ചേർക്കണില്ല, മല്ലിയിലാണ് സാധാരണ ചേർക്കുന്നത്. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ മല്ലിയിലാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിലൊക്കെ നല്ല മസാല പിടിച്ച് ബിരിയാണി മസാലയുടെ പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബിരിയാണി റൈസ് എങ്ങനെ ഉണ്ടാക്കിയിട്ടെടുക്കാൻ നോക്കാം. അപ്പോൾ ഈ റൈസ് ഉണ്ടാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ 4 കപ്പ് കൈമാ റൈസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജീരകശാല റൈസ്, ഏതെടുത്താലും മതി. ഈ ടൈപ്പ് റൈസാണ് ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ഒരു 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് അരിപ്പക്കൂടെ ഊറ്റിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാലാ വെക്കുക. ഇപ്പോൾ അരി കുതിർത്ത് വെച്ചിട്ട് 1/2 മണിക്കൂറായി. അതിനുശേഷം നമുക്ക് റൈസ് ഉണ്ടാക്കിയിട്ടെടുക്കാം. ചൂടായ പാത്രത്തിലോട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉള്ളിയാണിത്. അപ്പോൾ ഈ എണ്ണയിലോട്ട് ചേർത്തിട്ട് നല്ലോണം ഗോൾഡൻ കളറാണ് അവരെ മൂപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന മുന്നേ ഇതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അടുക്ക് നല്ലോണം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളി നല്ലോണം ഗോൾഡൻ കളറാണ് മുന്നേ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അതും കൂടി മൂപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും ചേർത്ത് കൊടുക്കുക. അപ്പോൾ കിസ്മിസും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ പൊരിച്ച ഉള്ളി നമുക്ക് ചോറ് ദമ്മിടുന്ന സമയത്തും ഗാർണിഷ് ചെയ്യാനൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാൻ ഉള്ളി കംപ്ലീറ്റ് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. അതൊന്ന് മൂത്ത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം ചേർത്തിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ച് വെച്ചതും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. വെളുത്തുള്ളി ചേർത്ത് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് നല്ലോണം ഒന്ന് വഴറ്റിട്ടെടുത്തിട്ട് അതിൻ്റെ പച്ചച്ചുവക്കൊന്ന് മാറി കിട്ടണം. അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് ക്യാരറ്റ് ചേർത്തിട്ട് നല്ലോണം എണ്ണയിൽ മൂപ്പിച്ചിട്ടെടുത്താൽ നമ്മൾ റൈസ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ലൊരു യെല്ലോ കളറ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ 4 കപ്പ് റൈസല്ല എടുത്തത്. അപ്പോൾ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ 6 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1/2 മണിക്കൂർ റൈസ് കുതിർത്ത് വെച്ചുകൊണ്ട് വെള്ളം അധികം വേണ്ട.
ഇത്ര വെള്ളം കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിക്കനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ചോറ് വെന്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ നല്ല തളിച്ച വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വേവ് പാകമായിട്ട് കിട്ടും. ആദ്യം തന്നെ കുറേ വെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മളെ ചോറ് വെന്ത് വരുന്ന സമയത്ത് കുഴഞ്ഞ് പോകും. ഇനി നമുക്ക് വെള്ളം നല്ലോണം തിളച്ച് വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയാണ് അത് ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ആക്കുക. എന്നിട്ട് ചോറിന് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് ചോറിലുപ്പ് പിടിക്കുകയുള്ളൂ. നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് നല്ലോണം തിളപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങാനീര് ചേർത്ത് കൊടുത്താൽ നമ്മൾ ചോറ് വെന്ത് വരുന്ന സമയത്ത് കൊഴിഞ്ഞ് പോകാതെ തമ്മിൽ ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. നല്ലോണം മിക്സാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത് വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് തീ കുറച്ച് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് തീ കുറച്ചെടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ചോറ് വെന്ത് വരുന്ന സമയത്ത് കംപ്ലീറ്റ് വെള്ളം വറ്റിച്ചിട്ടെടുക്കരുത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് തുറന്ന് നോക്കിയിട്ട് കുറച്ച് പൊരിച്ച ഉള്ളിയൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ദമ്മിൽ വേണം വേവിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ ചേർത്തിട്ട് ദം ചെയ്തെടുക്കുമ്പോൾ ഈ ബിരിയാണി റൈസിന് നല്ലൊരു ഫ്ലേവർ, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ സിമ്മിലിട്ടിട്ട് റൈസ് വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയമായി. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശമൊക്കെ വെള്ളം വറ്റി, ചോറൊക്കെ ഒന്ന് ഓൾമോസ്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റി വരാനേ ഉള്ളൂ. ഈ സമയത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് റൈസ് ഒന്നും കൂടി വേവാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം പോരായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ സമയത്ത് ദമ്മിടുന്ന സമയത്ത് ഒരു കുറച്ചൊന്ന് തളിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ദമ്മിട്ടെടുക്കുക. അപ്പോൾ കറക്റ്റ് പാകത്തിന് ഉള്ള ചോറായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊരിച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസിന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കനിൽ മസാലയുടെ കുറച്ച് ഗ്രേവി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ നല്ലൊരു ഫ്ലേവർ റൈസിന് കിട്ടും. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഗ്രേവി ഇങ്ങനെ കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ ദം ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി റൈസ് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് നല്ലോണം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സിമ്മിൽ ദം ചെയ്തെടുക്കാം. പൊട്ട് നമ്മൾ ആവിയൊന്നും പുറത്തേക്ക് പോവാതെ നല്ല രീതിയിൽ ദം ചെയ്ത് കിട്ടും. ഇപ്പോൾ ഞാൻ ചോറ് 5 മിനിറ്റ് ദമ്മിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എപ്പോഴാണ് നമ്മൾ ചോറ് വിളമ്പിയെടുക്കാൻ പോകുന്നത്, ആ സമയത്ത് ഫോയിൽ പേപ്പറൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഉള്ളി, നമ്മൾ കുറച്ച് ഗ്രേവിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ലേ, അതെല്ലാം എടുത്തു ആകുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഉണ്ടാവുമല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ രീതിയിൽ ഉണ്ടാക്കിയിട്ടെടുത്താൽ നല്ല ടേസ്റ്റുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ബിരിയാണീൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് റൈസ് വേറെയും മസാല വേറെ ആയിട്ടാണ് സെർവ് ചെയ്തെടുക്കുന്നത്. നമ്മൾ മസാലയുടെ മുകളിൽ വെച്ചിട്ട് റൈസ് ദം ചെയ്തെടുക്കണില്ല. അതാണ് ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബിരിയാണി ഇങ്ങനെ സെർവ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഒരു ബൗളിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ പൊരിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ഉള്ളിയും കാഷ്യും മുന്തിരിയൊക്കെ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് റൈസ് ചേർത്ത് കൊടുക്കുക. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണമൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ റൈസ് നല്ലോണമൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇത് കമഴ്ത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ ബിരിയാണി സെർവ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു ഷേപ്പിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതൊന്ന് മെല്ലെ ബൗളൊന്ന് പൊക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ വിളമ്പുന്ന സമയത്ത് കാണാനൊരു ഭംഗി ഉണ്ടാവും രീതിയിൽ സെർവ് ചെയ്തെടുക്കുമ്പോൾ. ഇനി നമ്മൾ ഇതിലേക്ക് മസാല വെച്ചുകൊടുക്കുക. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രേവി ഇതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. ഈ രീതിയിലാണ് മാഞ്ഞാലി ബിരിയാണി സെർവ് ചെയ്തെടുക്കുന്നത്. നമ്മൾ മസാല റൈസ് ഒന്നിച്ചിട്ട് ദം ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ ഈ ബിരിയാണിക്ക് സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. നോക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.